നിങ്ങൾ ഫോണിൻ്റെ സൈഡിലൊക്കെ ഒരു ബോർഡറിൽ ഒരു അനിമേഷനായിട്ട് നീലയും പച്ചയും ചുവപ്പും ഒക്കെ ലൈറ്റ് ഇങ്ങനെ പാഞ്ഞു കളിക്കുന്നതാണല്ലേ, എന്ത് രസമായി കാണേ. നമ്മൾ ചങ്ങായിമാരുടെ അടുത്തല്ലേ ഇരിക്കുന്നേരം, പിന്നെ ഫോൺ തുറക്കുന്ന നേരം ഇങ്ങനെ ഇത് കാണുന്ന നേരം ഒരു അത്ഭുതമായിരിക്കും വിളിക്കൊക്കെ അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ബോർഡർ ലൈറ്റ് വന്നത്? നമുക്ക് അതൊന്നും നോക്കാം എങ്ങനെ ഇത് വരുത്തുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ആപ്ലിക്കേഷൻ ഒരുപാടുണ്ട് കേട്ടോ ഫോൺ മൊഞ്ചാക്കുന്നത്, അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഈ ബോർഡർ ലൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കി, അത് ഓപ്പൺ ആക്കിയിട്ട് എന്താ ചെയ്യേണ്ടിയേ? ബോർഡർ ലൈറ്റ് ലൈവ് വാൾപേപ്പർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ. ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെറിയൊരു കാര്യങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടൊരു ചോദന എടുത്ത് അതൊന്ന് ഞെക്കി വെക്കുക. ഒപ്പം ഒരു ബെല്ല് വരും, അതുകൂടി ഒന്ന് ഞെക്കിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുന്നേരോ വീഡിയോ അപ്ലോഡ് ആകുന്ന നേരം മിസ്സാണ്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും, ഇവിടെ ആക്ടിവേറ്റ് എന്ന് കാണുന്നുണ്ടോ, അതൊന്ന് ആക്ടിവേറ്റ് കൊടുക്കുക. ആക്ടിവേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവായി. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് താഴെ അപ്ലൈ എന്നുള്ളത് കൊടുക്കുക. അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് വരും. സെറ്റിങ്സിൽ നമുക്ക് ഈ അനിമേഷൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സ്പീഡിൽ അനിമേഷൻ ആണോ അല്ല മെല്ലെ ആയ മതി എന്നുള്ളത് അതവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. ബോർഡർ തിക്നെസ് ഇതിൻ്റെ വണ്ണം വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ബോർഡർ തിക്നെസ് ലോക്ക് സ്ക്രീൻ എന്നുള്ള അതും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെയുള്ള ടോപ്പ് അതൊന്നും നോക്കണ്ട. തായ നിങ്ങളെ ഫോൺ നൊച്ചുള്ള ഫോണാണെങ്കിൽ നൊച്ച് എനേബിൾ ചെയ്യുക. എന്താ ഇവിടെ നൊച്ച് എനേബിൾ ചെയ്ത നൊച്ച് വന്നുണ്ടോ, അത് വേണ്ടെങ്കിൽ ഇങ്ങനെയാക്കാം. അപ്പം നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടിരിക്കുക, അതുകൊണ്ടാണ് അങ്ങും കൂടി ഞാൻ തന്നത്. വേറെ എന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം, മെസ്സഞ്ചർ, ഈ നൊച്ച് ഉണ്ടാവുകയില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുകയില്ല, അല്ലാത്ത സമയത്ത് മാത്രം ഉണ്ടാവും. അതും നല്ലൊരു രസമുണ്ട്. അപ്പം ഈ ആപ്ലിക്കേഷനെ പറ്റിയുള്ള നിങ്ങൾ ഒരു അഭിപ്രായം അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാൻ നിങ്ങളുടെ സ്വന്തം മുത്തസ് മേപ്പയൂർ. താങ്ക് യു സോ മച്ച്.